ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇടിച്ചക്ക തോരനെ ഉണ്ടാക്കാം. അതിനായിട്ട് ചക്ക മുറിച്ചെടുത്ത് അതിലെ വളഞ്ഞെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും. അത് എരിവിനനുസരിച്ച് ഇനി കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ ചിരവിയതും ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവായിരുന്നത് കൊണ്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ഈ ഇടിച്ചക്കയിലേക്ക് പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിങ്ങാണ്ട് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.